കലോത്സവ വേദിയിൽ എത്തിയിരിക്കുകയാണ് തൃശൂരിന്റെ സ്വന്തം എഴുത്തുകാരിയായ സാറ ജോസഫ്. സാറ ടീച്ചർ തന്റെ സ്കൂൾ കാലത്തെ ഓർമ്മകളും കലോത്സവത്തെ കുറിച്ച് ഉള്ള നൊസ്റ്റാൾജിക് അനുഭവങ്ങളുമെല്ലാം പങ്കുവച്ചു. ഏഞ്ചൽ മേരിയുമായി സംസാരിച്ചു. തൃശൂരിനെ കുറിച്ച് നാം ഏറെ കേട്ടതും അറിഞ്ഞതും സാറ ജോസഫിലൂടെയാണ്. ഒരിക്കൽ കൂടി തൃശൂരിലേക്ക് കലോത്സവം എത്തുമ്പോൾ സാറ ടീച്ചർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും കുട്ടികളുടെ ഒരു മഹോത്സവമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിലിവിടെ പറഞ്ഞു കേട്ട പോലെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ, 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഒരു വലിയൊരു ആഘോഷമാണ്. അതുണ്ടാക്കുന്നത് ആനന്ദമാണ്, സന്തോഷമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് കലയുടെ, ഭാഷയുടെ, സാഹിത്യത്തിൻ്റെ ഒരു വലിയ ആഘോഷമാണ്. ഞാനും യുവജനോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇരിങ്ങാലക്കുട സ്കൂൾ ആണ് ഞാൻ, അവിടെ ഒരു സ്കൂളിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അന്ന് ഞങ്ങൾക്കൊരു ജില്ലാ തലത്തിൽ എന്തോ ഒരു ടാബ്ലോയ്ക്ക് എന്തോ ഒരു സമ്മാനമൊക്കെ കിട്ടുണ്ടായി. ഡാൻസിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്കുണ്ടാകുന്നതെന്ന് വെച്ചാൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ആഹ്ലാദവും സമ്മാനം കിട്ടുമെന്നുള്ളൊരു ആകാംക്ഷ നിശ്ചയമായിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ KPSC ലളിത അവിടെ സൂചിപ്പിക്കേണ്ടത്, ഒരു ഘട്ടം വരെ കഴിഞ്ഞിട്ട് പിന്നെ പോകാനായിട്ട് ഞങ്ങൾക്ക് പണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ളൊരു ആഘോഷം നടക്കുമ്പോൾ കുറേ കുട്ടികൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ വേദനിക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻവർഷങ്ങളിൽ അപേക്ഷിച്ച് ഒത്തിരി കാര്യങ്ങളിൽ മാറ്റത്തോടുകൂടിയാണ് ഈ പ്രാവശ്യം കലോത്സവം വരുന്നത്. ഒത്തിരി പങ്കാളിത്തമുണ്ട്. മുൻവർഷം ഇതിന് മുൻപ് തൃശ്ശൂരിൽ കലോത്സവം വന്നതിനേക്കാൾ എന്തുമാത്രം വ്യത്യാസമാണ് ഇപ്പോൾ തോന്നുന്നത്? വളരെ വളരെ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് വലിയ ജനകീയമായിപ്പോയി. ഈ പ്രാവശ്യം 58-ാമത് യുവജനോത്സവം തൃശ്ശൂരിൽ വരുമ്പോൾ മുമ്പ് കാണാത്ത വിധത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ, അല്ല ജില്ലകളിലും, അതുപോലെ തൃശ്ശൂരിലും തന്നെ മുമ്പ് കാണാത്ത വിധത്തിൽ വലിയ ജനപങ്കാളിത്തം, വലിയ ആഹ്ലാദം, ആഘോഷം അത് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് സംഘടനത്തിലെ വീക്ഷണം കൊണ്ടാണ്. ആ വീക്ഷണം അവരിവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തൃശ്ശൂരുകാരെ, കലയെ സ്നേഹിക്കുന്നവരും മാത്രമല്ല, അവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട്, സംസ്കാരത്തിൻ്റെ നഗരം എന്നുള്ളത് മാത്രമൊന്നുമല്ല, ഭയങ്കര സന്തോഷക്കാരാണ്. അപ്പോൾ പൂരമായാലും പൂരത്തിൻ്റെ മേളത്തിലൊക്കെ ഇവിടെ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ മനുഷ്യരെത്രമാത്രം മുഴുകുന്നുണ്ട്, ആനന്ദിക്കുന്നുണ്ട്. അത് കേരളത്തിനല്ല, ലോകത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും സാറ ടീച്ചർ നമ്മളോടൊപ്പം കലോത്സവ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. കലോത്സവ നഗരിയിൽ മത്സര ഇനങ്ങളിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായി സാറ ടീച്ചർ ഇനിയും എത്തും എന്ന് തന്നെയാണ് പറയുന്നത്.